കണ്ടു കാണാത്ത മൂന്ന് പേരുണ്ട് ഇവിടെ വക്കറ്റിൽ സഹായിക്കണേ. മൂന്ന് പേര് കണ്ടട്ടന്മാര് ഇവിടെ സഹായിക്കണേ. വേറെ ജീവിക്കാൻ മാർഗമില്ല. മുന്നേക്ക് വീണല്ലേ മാ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വണ്ടറിങ് വൈബ്സ്. ഞാനപ്പോൾ ഈ ഇൻട്രോ എടുക്കുന്നത് രാത്രി 11 മണിയായിക്കോട്ടോ. ഷെബുന കണക്കുണ്ടോ? നല്ല പണിയിലാണ്. ഞങ്ങൾ നാളെ രാവിലെ പുലർച്ചെ ട്രിപ്പ് പോകാൻ കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. റൂം മുഴുവ കണ്ടെങ്കിൽ ഫുഹീവ വലിച്ചിട്ടിങ്ങനെ ഇതൊക്കെ ഒന്ന് ഒതുങ്ങപ്പോഴാണ് ഷെബു. നമ്മളെ കുഞ്ഞിക്കുട്ടി അതിനോട് ഉറങ്ങണം കേട്ടോ. കണ്ടോ നല്ല ഉറക്കാണ്. ആദമിനെ കിട്ടിയിട്ടില്ല. ആദമ താഴത്താണ്. എല്ലോഹന അവിടെ കുട്ടികളൊപ്പം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് നാളെ ഒരു 6 മണിക്ക് ചെയ്യുമ്പോൾ 6 മണിക്ക് പോകണം. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകണത് നാളെ 3 മണിക്കാണ്. നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഷെബുവിൻ്റെ വീട്ടിലാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അവിടെ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ 2-3 വീഡിയോ 4-5 വീഡിയോസ് നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യട്ടോ. ഷെബുട്ടി ഷെബുവിൻ്റെ പെട്ടി ഇവിടെ ഉണ്ട്. ഇത് മുഴുവൻ ഇഞ്ച സാധനങ്ങൾ. ക്യാമറൻ്റെത് കണ്ടോ. ക്യാമറ ഒക്കെ ചാർജിങ് വെച്ചിട്ടാ. ഈ ഐട്ടമയില്ലേ മഞ്ഞ കംഫർട്ട്. കാരണം നമ്മൾ നാളെ ഫുള്ള് 6 മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് ഇവിടുന്ന്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് മാത്രം വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇട്ടാൽ മതി. കാരണം അവിടെ ചെന്ന് നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലത് ആവശ്യം. അണ്ടർസ്റ്റാൻഡ്? യെസ്. ഇവിടുന്ന് ഫുള്ള് ട്രാവൽ മതി. കാരണം കുഴപ്പമൊന്നുമില്ല. ട്രാവലിനല്ലേ ഇട്ടാൽ മതി. ഞാനും കണ്ടോ, ഞാൻ ട്രാക്സ് ഇട്ടാം. ഞാൻ വെച്ചാൽ ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ ചാർജിങ്ങിന് ഇട്ടിക്കണ്. പിന്നെ കണ്ടോ മരുന്ന് കാര്യങ്ങൾ, പിന്നെ ഫുള്ള് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഫുള്ള് ഇഞ്ഞിത് പാക്ക് ചെയ്താണ്ട് നാളെ പോകണം. ഞങ്ങൾക്ക് ട്രാവലിന് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോണ സാധനം ഈ നാളെ ഇതാണ് കേട്ടോ. ഇത് ഞങ്ങൾ സൗദിയിൽ നിന്ന് കൊടുന്നതാണ്. നമ്മളെ അതിമോനെ ക്യാരി ചെയ്യുന്ന സാധനമാണ് കേട്ടോ. എൻ്റെ നെഞ്ഞത്തിട്ടിട്ട് അല്ലേ ചേട്ടിയെ ചേർത്തിനെ കൊണ്ടുപോകാൻ. ഓന് സുഖമാണ്, എനിക്ക് നമുക്ക് സുഖമാണ്. അപ്പോൾ എന്താ ഇനി നാളെ നേരം വിളിക്കുമ്പോൾ എന്തോ ഡയറക്റ്റ് ഉറക്കപ്പിരാന്തിലായിരിക്കും. 6 മണിക്കായിരിക്കും പോവുക. അപ്പോൾ ഇപ്പോൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്താണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി നാളെ പോകുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ. രാവിലെ നീച്ച് ഞാനും ഷെബും നമ്മൾ അതിമോനും ആദുമോനും ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മളെ പെട്ടിയും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തു. നമ്മൾ പോലെ ഷെബോ നമ്മളിപ്പോൾ സമയം എത്ര ആയി വെച്ച് കഴിഞ്ഞാൽ 6:31 ആയിട്ടോ. അപ്പം ഇനി പോണ വഴിക്ക് ഓരോ വിശേഷങ്ങളായിട്ട് കാണാം അല്ലേ. അല്ലാ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒക്കെ അങ്ങോട്ട് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. ഫുള്ള് നേരം വെളുത്തും ചെയ്തു അല്ലേ. വണ്ടി ആക്കണം. വണ്ടി ലോഡ് നിറഞ്ഞിട്ടോ. ഫുൾ ലോഡാണ്. ഫുൾ ഓട് വണ്ടി സെറ്റായി. നേരം വെളുത്തിട്ടോ. നമ്മൾ ആ തൃശ്ശൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ പോകുന്നതുകൊണ്ട് പെട്രോൾ പമ്പിൽ വണ്ടിക്ക് എണ്ണടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. അതേമാതിരി എയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കാരണം ലോങ് പോകണേല്ലേ. വണ്ടിയിൽ കയറിയുണ്ട്. എല്ലാവരും കടന്നുറങ്ങും കേട്ടോ. ആരും നീച്ചിട്ടില്ല. ഒക്കെ അല്ല ഉറക്കാക്കണ് ഉണ്ടോ. ഇമ്മ ഉറക്കത്തിലല്ല, ഷെബു ആണ് നല്ല ഉറക്കത്തിലാണ്. ഓക്കെ ഇനി പോകണ വഴിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതാ വണ്ടിയിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങി വരുന്നത്. ഒക്കെ നല്ല ഉറക്കത്തിലേനു കേട്ടോ. ആക്കണേ എൻ്റെ കുഞ്ഞുകുട്ടി അങ്ങനെ നല്ല ഉറക്കത്തില് അതിന് ഉറങ്ങി. ഇപ്പം നീച്ചിട്ടേ ഉള്ളൂ. ഷെബു അങ്ങനെ തുപ്പനെ ഒലിപ്പിച്ച് കടന്നുറങ്ങിയാണ്. ഷെബു ഒക്കെ ബാവേ തുപ്പനെ ഒലിപ്പിച്ച് കടന്നുറങ്ങിയേനി. ഇവള് തുപ്പനെ ഒലിപ്പിച്ച് കടന്നുറങ്ങിയേനി. ആ ഓളൊക്കെ അമ്മമാരി ഉറക്കിയേനി അറിയോ. ഒക്കെ ആ അത് കൂട്ട ആ എൻ്റെ ചുണ്ടരിപ്പണി നല്ല ഉറക്കത്തിലേനല്ലോ.
അത് കുട്ടി നമ്മ കേറണ്ട. ഓക്കെ അതാക്ക് കേട്ടോ. ഇബിയോ ഇബി ഉറക്കത്തിലേ ഡി ഡിബി ഉറങ്ങിയല്ലേ, നല്ല ഉറക്കത്തിലേ. ആ പോണു ഫ്ലൈറ്റ്. ഓ അപ്പൊ നമ്മളിതാ ചായക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിപ്പിടുന്ന് നമുക്ക് 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഷെബുവിന്റെ ആദിമോന്റെ ഫസ്റ്റ് മൂന്നാർ ട്രിപ്പാണ്. ഷെബുവിന്റെ 2-ാമത്തെ അല്ലേ ഷെബു? ഷെബുവിന്റെ 2-ാമത്തെ. ഇമ്മ ഇമ്മിങ്ങൾ 2-ാമത്തെ, അമ്മമ്മി 2-ാമത്തെ. ഞാൻ പിന്നെ കൊറേ വട്ടം പോയിക്കണ്. കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ എല്ലാരും പാടെ പോയത് അല്ലേ. അങ്ങനെയാണ് സീബു എല്ലാരും പാടെ പോയത്. പിന്നെ ഇപ്പൊ മുജി ഞങ്ങൾ, അതായത് പെങ്ങന്മാര് പോലൊക്കെ ഓരൊക്കെ മുന്നിൽ പോയിട്ടോ, ഞങ്ങള് കുറച്ച് ബാക്കിലാണ്. ഇപ്പോ ഇനി നേരെ എല്ലായിടത്തും നിർത്തി 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 എല്ലാം കാഴ്ച കണ്ടിട്ട് ഞങ്ങള് അവിടെ എത്തുള്ളൂ. അങ്ങനെ പോയാ പോരെ, ഞങ്ങൾക്ക് അടുത്തൊന്നുമില്ല. അതേ രസം, അതേ രസമുള്ളൂ. എല്ലാവരും പോയി റൂമിൽ എല്ലാ കാഴ്ചയും കണ്ടിട്ട് ഞങ്ങൾ അവിടെ എത്തുള്ളൂ. പിന്നെ എല്ലാരും പാടെ ഈ ഒരുമിച്ച് പോണതാണ് വേറൊരു രസം. വണ്ടിയില് ശരിക്കും നമുക്ക് എല്ലാരും പാടെ ഒരൊറ്റ വണ്ടിയിൽ പോണിരുന്ന അത് അതിലാറ് രസമാണ്. പക്ഷെ ഞങ്ങള് ഒരു വണ്ടിയിൽ ഞങ്ങളെ കൊല്ലൂല, പിന്നെ ട്രാവലർ എടുക്കണം. ട്രാവലർക്ക് ആളുമില്ല, അതിനാളുമില്ല. പിന്നെ നമ്മള് ഫുൾ ഫാമിലി ഒക്കെ വിളിച്ച് പോണം. എന്തായാലും ഞങ്ങളിതാ പോയോണ്ടിരിക്കണേ. ഷെബോ എന്തൊക്കെയാടി എന്നിട്ട്? സുഖം സുഖമാണ് ചോദിച്ചല്ലേ. എങ്ങനെയാണ്, ഹാപ്പി അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനും ഷെബോ കണ്ടെങ്കിൽ മാച്ചാണ്, അടി സെറ്റ്. ഞങ്ങള് രണ്ടാളും മാച്ചാണ് കണ്ടോ. ഇവിടെ ഒരു കപ്പിൾസ്, അവിടെ കപ്പിൾസ്. കപ്പിൾസ് രണ്ടാള് ബാക്കൊക്കെ ആടിട്ടോ. ഇമ്മി ഇപ്പൊ ബാക്കൊക്കെ ആടി, ഞാനും ഷെബും മുന്നില്. കാരണം ഒരു കപ്പിൾസ് ആണ് ഞങ്ങൾ ഇവിടെ കപ്പിൾസ്. പിന്നെ ഞങ്ങളെ കുട്ടികളൊക്കെ ബാക്കിലാണ്. ഞങ്ങള് പുതിയ ഞങ്ങളെ ഹണിമൂൺ ട്രിപ്പിനാ പോണത്. ഞങ്ങളെ കുട്ടികളെ ട്രിപ്പാണ്. മുന്നിലെ വ്യൂ നോക്കാ ജി. നമ്മൾ അടിമാലി എത്തി. ഇടുക്കി മൂന്നാർക്ക് 60 കിലോമീറ്റർ. ഞങ്ങളിപ്പോ ജസ്റ്റ് മിസ് ആയിട്ടോ ഒരു വണ്ടി ചീറി പഞ്ഞിലമ്മ വളവെന്ന് തെല്ലുണ്ട്. ഞങ്ങളെ വണ്ടിനെ അടിച്ചട പോയിന്. ഇമ്മ അപ്പഴും ഓൺ അടിച്ചോന്ന് പറഞ്ഞു, ഓൺ അടിച്ചത് കൊണ്ട് കഴിച്ചിലായി. ഇല്ലെങ്കിൽ ഞങ്ങളും കൂടെ പോയിനി. എന്താ വരവ് അല്ലേ? ശരിക്കും ഇപ്പൊ ഞങ്ങള് മൂന്നാർ റൂട്ടിലല്ല പോണട്ടോ. ഞങ്ങള് മൂന്നാറിന്ന് പോരുന്ന വൈക്കുന്ന വേറൊരു ഫോറസ്റ്റ് എന്റെ ഉള്ളിൽ കയറി. കാരണം ആ റോഡിൽ പോയി കഴിഞ്ഞാൽ നല്ല റോഡാണ്, നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞാല്. നമ്മളെ അളിയൻ അതിലെ കയറി, മുജി അളിയൻ അതിലെ കയറി, വാവന്റെ പെങ്ങളെ ഹസ്ബൻഡ് ആ റോഡിന് റൂട്ടിന് പോയിട്ടോ. കാരണം ഓരോട്ടം വന്നിരിക്കുന്ന നല്ല റൂട്ടാണ് പറഞ്ഞാൽ ഞങ്ങൾ അതിലെ കയറി. നിങ്ങൾ പോരുന്ന വൈക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടതൊക്കെ ആ റൂട്ടിൽ കേട്ടോ. കുത്തനെ കയറ്റില്ല അമ്മ ശരിക്ക്. ആ നമ്മളെ കാറോടൊന്നും അല്ല പോരേണ്ടത്, നല്ല ഓഫ് റോഡ് കയറുന്ന വണ്ടി കൊണ്ട് വരണം. കാരണം അത്രക്ക് നല്ല കുത്തനെ എങ്ങനെയാണ് കയറ്റം നിക്കണത് അല്ലേ. ചോ പേടിച്ചില്ലേ വണ്ടി ഒന്നും പേടിച്ചില്ല ജി? ആ ചെമുന ഛർദിക്കല ഉറക്കുമ്പോ തുടങ്ങി. ഓറഞ്ച് തൊലി പിടിച്ച് കൈ മണപ്പിച്ചില്ലേ? എന്തോ ഓറഞ്ച് തൊലി മണപ്പിച്ച ഛർദിച്ചൂല. അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ? പിന്നെ എന്താ ടിപ്പ്? പേപ്പർ മടക്കി പള്ളമ വെക്കുക. അത് ഞാൻ കേട്ടിക്കണ, അത് നിങ്ങൾ കേട്ടിക്കണം. നമ്മളെ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഒക്കെ അത് സത്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ടോ, പേപ്പർ മടക്കിയാണ്ട് പള്ളം വെച്ച് കഴിഞ്ഞാല് ഛർദിക്കൂലെന്ന് പറയുന്നത് നമ്മള് മിന്നിമൊക്കെ പറയണത് കേട്ടിക്കണ ഞാന്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ല സ്ഥലങ്ങളല്ലേ. ഈ ചെടികളെ സൈഡിലത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിക്കളെ. നമ്മള് മാത്രല്ല വേറെ ആരുമില്ല, തിരക്കില്ല. അവിടെ രണ്ട് വണ്ടിയാണ് വരുന്നുണ്ട് ജീപ്പാള്. സോ
നല്ല കയറ്റങ്ങളാണ്. ചുരം ഇതും കയറിയാണ്ട് നമ്മളിപ്പോ ഒരു വ്യൂവില് നിർത്തിയതാ കേട്ടോ. കണ്ടോ കുത്തനെ കയറ്റാണ്, കണ്ടോ ഇങ്ങനെ കയറി പോവാണ് നമ്മള്. ഇനിയിപ്പോ താഴത്തേക്ക് നോക്കി നമ്മളത് ഫുള്ള് കയറി പോകുന്ന കേട്ടോ. നല്ല പരിചയമുള്ളവർ കണ്ടിട്ടില്ല അടി ഇത്. നല്ല വ്യൂ ആഫാ. കണ്ടു കാണാത്ത മൂന്ന് പേരുണ്ട് ഇവിടെ വക്കറ്റില്. സഹായിക്കണേ, മൂന്ന് പേര് കണ്ടട്ടന്മാര് ഇവിടെ സഹായിക്കണേ. വേറെ ജീവിക്കാൻ മാർഗമില്ല. കണ്ടു കാണാത്തവരാണ്, കണ്ടു കാണാത്തവരാണ്. ആരെങ്കിലും സഹായിക്കണേ. മൂന്ന് അന്ധന്മാരിവിടെ ഉണ്ട്. പക്ഷെ വ്യൂ കണ്ടോ കേട്ടോ, അവിടെ നിട്ടോ. കണ്ടോ ഈ വ്യൂ കണ്ടോ. നിങ്ങളല്ല ഇങ്ങോട്ടേ കണി, ഇങ്ങോട്ടേ കണി. അടിപൊളി വ്യൂ, എല്ലാരും കൂടെ കണി. പെർഫെക്റ്റ് ആണ്. നമ്മളെ ഫുൾ ഫാമിലി ഉണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി വ്യൂവിലും കാര്യങ്ങളാണ് നിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇടക്ക് ഫാമിലി ആയിട്ട് എല്ലാരും പാടെ ഒരു ട്രിപ്പൊക്കെ പോകണം കേട്ടോ. അപ്പൊ സാധാരണക്കാരുണ്ടാവും, എന്താ പൈസക്കാരും ഉണ്ടാവും. അപ്പൊ പറയും നമ്മളെയും കൊണ്ടൊന്നും പറ്റൂല, അങ്ങനെ ഒന്നുമില്ല. നമ്മള് കരുതി നടക്കാത്തവരൊന്നുമില്ല. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ലെവലിലും പോവാം, വലിയ ലെവലിലും പോവാം. ഇപ്പൊ ഞങ്ങള് റിസോർട്ട് എടുത്തിട്ടത് 30,000 റിസോർട്ട് കൊടുക്കാം, 8,000 റിസോർട്ട് കൊടുക്കാം, 5,000 റിസോർട്ട് കൊടുക്കാം, 4,000 എടുക്കാം. അത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ചും നമ്മളെ ഇതിനനുസരിച്ചിട്ടും നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ട്രിപ്പൊക്കെ എല്ലാവരും ഒന്ന് പോകണം. ഇതുമാതിരി ഫാമിലി ആയിട്ട് പോകണം. ഞാനിപ്പോൾ സിംഗിളായിട്ട് പോകുമ്പോൾ എനിക്ക് സിംഗിളായിട്ട് പോകാൻ വലിയ താല്പര്യം. എനിക്കിങ്ങനെ എൻ്റെ ഉമ്മാനൊപ്പം ഉപ്പാനൊപ്പം, കാരണം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഷെബുല്ലാതെ ഒരു ട്രിപ്പ് പോയിട്ടില്ല പുറത്തേക്ക്. ഒരുമിച്ച് ആകെ മണാലിയാണ് പോയത്. അത് ഷെബുവിനന്ന് പോരാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. അത് ആദ്യമേ ചെറിയ കുട്ടിയായതുകൊണ്ട് അല്ല ഞാൻ ഓളെ കൊണ്ടേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് ഇതേമാതിരി എല്ലാവരും ഒരുമിച്ച് ഫാമിലിയായിട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ രസട്ടോ. കാരണം നമ്മളമ്മമാര് ഇപ്പാര് നമ്മളാണ് ഇതൊക്കെ കൊണ്ടേ കാട്ടി കൊടുക്കേണ്ടത്. പോലെ മാക്സിമം നമ്മളാണ് സന്തോഷിപ്പിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പോണതൊക്കെ ഓർക്ക് കാട്ടി കൊടുക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇനി ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് നമ്മളതിൽ ട്രിപ്പ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ചെറിയ തോതിലും പോവാം, വലിയ തോതിലും പോവാം. അതിന്മാത്രം എക്സ്പെൻസ് ഇല്ല. സാധാരണക്കാരനും പോവാം, ആർക്കും പോവാം. പക്ഷേ നമ്മളെ മൈൻഡ് മാതിരി ഇരിക്കും, നമ്മളെ മനസ്സ് മാതിരി ഇരിക്കും. അപ്പോൾ കണ്ടോ എല്ലാവരും നിൽക്കണ്, വർത്തമാനം പറയണു, എൻജോയ് ചെയ്യണു. ഈ രസം കിട്ടും. അപ്പോൾ എൻ്റെ കുട്ടീനെ കൊണ്ട് 5 ഇരിക്കണം കേട്ടോ. കണ്ടോ ഫുൾ ടൈം കണ്ടോ. കുഞ്ഞുട്ട തോൽപ്പിച്ച ഞങ്ങളെ തോൽപ്പിച്ച ഞങ്ങളാണ് ഇപ്പൊ വണ്ടിന്റെ മുന്നിൽ നിൽക്കണ ഞങ്ങളാണ്. അത് തന്നെ തോൽപ്പിച്ച നമ്മളിതാ. ഇപ്പോ പോണ വൈക്കര് അലിബാബ 41 ഡിസിഷൻ എന്ന ഹോട്ടലിലാണ് നിർത്തിയത് കേട്ടോ. എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, പക്ഷെ നല്ല വ്യൂ ഉണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്. ഇനി ഫുഡും പാർസലും കാര്യങ്ങളും വാങ്ങിയിട്ട് പോകാൻ കരുതി. കഴിഞ്ഞ് ഇനി ഇവിടുന്ന് 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. പക്ഷെ റേഞ്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ പൂരിന വൈക്കുക, നമുക്ക് ഇപ്പോഴാണ് റേഞ്ചും കാര്യങ്ങളൊക്കെ വന്നത്. നമ്മൾ 2 വണ്ടിയും ഓഫ് റോഡും കാര്യങ്ങളൊന്നും പോകാൻ പറ്റാത്ത വണ്ടി. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ നല്ല കുത്തനെ കയറ്റവും കാര്യങ്ങളുമായിരുന്നു. ഹലോ എക്കെന്താ ഈ വണ്ടിയുടെ അവസ്ഥ? എന്താ ടയർഡായാ? ടയർഡായാ? എന്താ അവസ്ഥ? സെറ്റല്ലേ? സെറ്റല്ലേ? ഇതാണ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ പിന്നെ വണ്ടിയിൽ ഉറക്കവും കാര്യങ്ങളും മറ്റാ. നീച്ചോ? നീച്ചടി സ്വർണ്ണ നീച്ച. ആ ആ നമുക്കിഞ്ഞ് മുന്നെടുക്കണം, മുന്നെടുത്തേ പറ്റുള്ളൂ. ഞങ്ങൾ മുന്നെടുക്കൂടി, മുന്നെടുക്കും. ഇഞ്ഞ് ഇവിടുന്ന് 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഇഞ്ഞു 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. തരമ്മ മുജി പറേ. ഇഞ്ഞു 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട് നമുക്ക്. അപ്പതാ നമ്മളിപ്പോ മൂന്നാർ എത്തിട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് മൂന്നാറിൽ നിന്ന് പോണത് നമ്മളെ റിസോർട്ടിലേക്കാണ് പോണത്. കാരണം വട്ടവടയാണ് നമ്മളെ റിസോർട്ടുള്ളത്, വട്ടവട സൈഡിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയും കുറച്ചുകൂടി പോകണം. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പാർസൽ വാങ്ങിക്കട്ടോ. ഞാൻ അവിടെ എത്തിയിട്ടാണ് കഴിക്കണത്. കാരണം അത്യാവശ്യം നല്ലോണം നേരം വൈകിക്കണില്ലേ അമ്മ.
മാട്ടുപെട്ടി ഡാമമ്മ മാട്ടുപെട്ടി ഡാമാട്ടത് നമ്മള് പോരുന്ന വൈക്കേ ആന ഇറങ്ങുന്ന സ്ഥലം കണ്ടിട്ട് നിർത്തിയ കേട്ടോ. അവിടെ വെച്ചാൽ ഒരുപാട് ആനയെ ഇറങ്ങിക്കണോ. അത് കൂട്ടാവാ എന്റെ കുട്ടിക്ക് ആനെ കാട്ടി കൊടുക്കണം. അരികൊമ്പൻ അരികൊമ്പനെ കൊണ്ട് പിടിച്ചോണ്ടിരിക്കണ്. അരികൊമ്പൻ ചിന്നക്കനല്ലേ. ആന മേയാൻ ഇറങ്ങിക്കണ്ടോ. അത് കൂട്ടാ നോക്ക കുഞ്ഞെ കണ്ടാ ആന കണ്ടാ. ഇതാണ് ആന കേട്ടോ കാട്ടാന കേട്ടോ കണ്ടോ. ആകെ കോടിയിലേ പൊളി വൈബ്. അച്ചു ആദ്യം വരുന്ന കാണില്ല കേട്ടോ. മഞ്ഞത്തണി വരുന്നത് കുഞ്ഞാ വാ പൊന്നോ തണുപ്പ് എന്റെ കുട്ടി കോറിന്റെ അടി സെറ്റ് പോനെ ഇതമ്മാനൊന്നും കാണില്ല കേട്ടോ. നമ്മളെ വണ്ടി അടക്കം കാണില്ലമ്മാ. ഓ അവിടെ ചെല്ലാ അടിപൊളി പോട്ടെ കേട്ടോ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരാം. അടി ചെല്ലി അപ്പൊ ഇതാ കോടപടി എത്തിട്ടോ. നമ്മൾ പോവാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് മറ്റേ പെട്ടിയിലുണ്ട് നമ്മക്ക് ശരിക്കും പറഞ്ഞ റോഡ് കാണണൊന്നുമില്ലല്ലോ. ചെബോ റോഡ് ആകെ മൂടിയേക്കെട്ടോ. മുന്നേക്ക് വ്യൂ തന്നെ അല്ലല്ലേ മാ റോഡന്നെ കാണില്ല. നല്ലൊരു ഓഫ് റോഡ് തന്നെ ഉണ്ട്. അപ്പൊ നമ്മളെ നമ്മളെ റിസോർട്ട് കത്തി ഡ്രീം വാല്യൂ റിസോർട്ട് കൊടകംബൂർ അല്ലേ. റിസോർട്ടിന്റെ നല്ല ബ്യൂട്ടിഫുൾ ഡമ്മ അല്ലേ. നല്ല ചുരുക്കാണ് ഫോണായി തോരിക്കടി. നല്ല ചുരുക്കട്ടെ കാണാന്. അവിടെ നിന്നെ പോരുമ്പല്ല മാരിയല്ല ഇവിടെ എത്തുമ്പോ അല്ലേ. അപ്പൊ നമ്മളെ നമ്മളെ റിസോർട്ടിൽ എത്തിട്ടോ. എല്ലാരും എത്തി. ഇങ്ങോട്ട് വന്നത് ഒരു മാരകമായിട്ടുള്ള റിസ്ക് കുടിച്ച് വരലായിരുന്നു. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരണം. വീഡിയോ ഇഷ്ടപ്പെട്ടോ. അപ്പൊ ഇങ്ങോട്ട് വന്ന വീഡിയോസ് എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയട്ടോ. ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടോ. ഇവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് പുതിയ വ്ളോഗായിട്ട് നമ്മൾ വരാം കേട്ടോ.